2024 ജൂൺ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 9:30 ആയപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തളന്ന് തിരുവല്ലയ്ക്ക് ഒന്ന് ഇറങ്ങി. അപ്പം തിരുവല്ലയിൽ ഒരു പുതിയ ഹോട്ടൽ, പഴയ ഹോട്ടലായിരുന്നു, ഈയിടെ ഒന്ന് തുടങ്ങി. എൻഹാൻസ് നമ്മുടെ ചിലങ്കാ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ്, YWCയുടെ ഇപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ മുതലാളിയുടെ കൂടെ ഇരിക്കുകയാണ്. മുതലാളി വിഷ്ണുവാണ്. എന്ത് പറയുന്നു വിഷ്ണു? നല്ല വിശേഷം. തിരുവല്ലക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയാണോ ലക്ഷ്യം? അതെ 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 അതെ, തിരുവല്ലക്കാർക്ക് നല്ല ഫുഡും അതുപോലെ തന്നെ എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല ഫുഡും അവർക്ക് വേണ്ട എല്ലാ വിധ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തോ, ഹോം ഡെലിവറി അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. സ്പെഷ്യാലിറ്റി ഇപ്പം നമ്മൾ റീസെന്റ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത കോംബോ ഓഫർ കോംബോയാണ്. അതിപ്പോൾ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒന്ന് പോ ശ്രമിക്കും. ആ ഇപ്പം കോംബോ ഓഫേഴ്സാണ്. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇത് മൂന്നും നമ്മളൊരു കോംബോ ഒരു ഓഫറായിട്ട് തന്നെ മന്ത്ലി ആൻഡ് വീക്കിലി പാക്കേജ് ആയിട്ട് തന്നെ നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം നാളെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ പബ്ലിസിറ്റി എല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല റീച്ചിങ് ഉണ്ട്. ഇപ്പം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 15+ കസ്റ്റമേഴ്സ് നമുക്കായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ സ്പെഷ്യൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ കൂടുതലും ഈ ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് എല്ലാം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല റേറ്റിംഗും നല്ല കസ്റ്റമർ റിവ്യൂസും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം സാറ് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അപ്പം സാറിനും നല്ല അഭിപ്രായമാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് പറ്റി തന്നെ. ഇനിയും നമ്മുടെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇന്ന് മഷ്റൂം, ചില്ലി മഷ്റൂം കാണുമ്പം തന്നെ മല്ലിയിലല്ലേ എൻ്റെ മുകളിൽ ഇട്ടേക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഒരു ഫ്രൈഡ് റൈസും, പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് നാരങ്ങ അച്ചാറും പപ്പടവും ഒക്കെ തന്നു. അതുകൊണ്ട് ഈ വിഷ്ണുവിൻ്റെ സഹോദരി സിസ്റ്റർ ശരണ്യ, കണ്ണൻ, അവരൊക്കെ നമ്മുടെ കണ്ടുകൊട്ടയുള്ള ഫ്രണ്ട്സാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതിന് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തിരുവല്ലക്കാരൊക്കെ ഇടയ്ക്കൊക്കെ ഇറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഇപ്പം ഇന്ന് പകൽ മൊത്തം നല്ല കച്ചവടമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം രാത്രി 9:30 കഴിഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറവാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ നല്ല സംരംഭങ്ങൾക്ക് ഞങ്ങൾ തിരുവല്ലക്കാരെന്നും കൂടെ ഉണ്ടായിരിക്കും. എല്ലാവിധ ആശംസകളും വിഷ്ണുവിന് നേരുന്നു. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇവിടുത്തെ സ്റ്റാഫും ഒക്കെ മഷ്റൂം ഒക്കെ കഴിക്കുകയാണ്. നല്ല ചൂടാണ്, നല്ല ക്ലീൻ ഫുഡാണ്, നല്ല കഴിക്കാൻ നല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. ഞാനൊരു ഫുഡ് ബ്ലോഗറൊന്നുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ്റെ ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. നല്ല ഫുഡാണ്, നല്ല ചൂടും നല്ല ഫ്രഷ് ഫുഡാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന് കഴിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വെജിറ്റേറിയനായതുകൊണ്ട് വെജിറ്റേറിയൻ ഐറ്റംസാണ്. മഷ്റൂമും പനീറും പിന്നെ ഗോബി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. നല്ലതാണ്, ഓവറോൾ ഇറ്റ്സ് ഗുഡ്. സോ നമ്മുടെ എൻഹാൻസ് റെസ്റ്റോറൻറ്റിൻ്റെ വിഷ്ണുവിൻ്റെ വലം കൈയാണല്ലേ. എന്തോ ആ പേര്, മാനേജറിൻ്റെ പേര്? എൻ്റെ പേര് അരുൺ. അരുൺ, എന്തോ ഈ ഹോട്ടലിനെ പറ്റി സ്പെഷ്യാലിറ്റി എന്താണ്, എന്താണ് പറയാറ്? നമ്മുടെ ഈ ഹോട്ടലിൽ പഴകിയ ആഹാരങ്ങളും ഒന്നുമില്ല. നമ്മളെല്ലാം ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് സാധനങ്ങളായിട്ട് മാത്രം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള പർച്ചേസും കാര്യങ്ങളും ഒന്നുമില്ല. സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ കഴിവതും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പുതിയ പുതിയ ആഹാരങ്ങൾ മാത്രമേ നമ്മൾ ദിവസവും പ്രിപ്പയർ ചെയ്യാറുള്ളൂ. ഫ്രഷ്നെസ് ആണ് നിങ്ങളുടെ മുഖമുദ്രയെന്ന് പറയുന്നത്. അത് തന്നെ കസ്റ്റമർക്ക് വേണ്ടത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്ത് ബിനോയ് എന്തുകൊണ്ട് പറയാൻ, ഇവിടെയൊക്കെ സ്ഥിരം ഇവിടെ ചിക്കൻ സപ്ലൈ ചെയ്യുവാണല്ലേ? ഇപ്പം പക്ഷിപ്പനി ആയതുകൊണ്ട് ഇപ്പൊ കുറച്ചു കാലത്തേക്ക് നിർത്തി വെച്ചേക്കുവാന്ന് കേട്ടു. ഇവര് ഫ്രഷാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവര് രണ്ടു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ മുനിസിപ്പാലിറ്റി പറഞ്ഞു, സംഭവം കിട്ടി, സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ ഫ്രീസിംഗ് ആയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. അതായത് ദിവസം നമ്മൾ എടുത്ത് തന്നെ മാക്സിമം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തെ, ഉച്ചയ്ക്കത്തെ ഒരു ഫുഡിൻ്റെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ വേണ്ട മൈൻഡ് പാകും. വൈകിട്ടത്തേക്ക് അങ്ങനെ ഇരിക്കാറില്ല. അപ്പം നമ്മൾ ഫ്രീസിംഗ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
അതാണ് ഫ്രീസറിൽ വെക്കാതെ നാച്ചുറൽ ഫുഡ്, അതാണ് ഇവരുടെ പ്രത്യേകത. ഞങ്ങള് വളരെ സുഹൃത്തുക്കളാണ്, ഞങ്ങള് തിരുവല്ലയിൽ 10-40 വർഷമായിട്ട് ഞങ്ങള് സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെയിലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സ്പേഷ്യസ് ആണ്, നല്ലോണം ഇരുന്ന് ഡൈൻ ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളിക്കുള്ള റോഡിലാണ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ, ദേവാലയത്തിൻ്റെ ഓപ്പോസിറ്റ്, തിരുവല്ല YMCA YWCA തൊട്ടടുത്താണ്. എൻഹാൻസ് റെസ്റ്റോറൻറ്റ്. ഈ റോഡ് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവും, പിന്നീട് മല്ലപ്പള്ളിക്ക് പോകുന്ന റോഡാണത്. അതുകൊണ്ട് തിരുവല്ലയിലെ ഒരു പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പുതിയ മാനേജ്മെൻ്റാണിപ്പോൾ, അവർ ഏറ്റവും പുതിയതായിട്ട് ഭംഗിയായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്.